നമ്മുടെ ബ്രെഡിൻ്റെ നടുക്കും ഒരു ചെറിയ പീസ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു നാല് മുട്ട നമുക്കൊരു പാത്രത്തിലോട്ട് പൊട്ടി കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചീസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചീസ് ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്ത് വീട്ടിൽ എന്താ വെച്ചാൽ നമ്മൾ ചീസ് ബ്രെഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ബ്രെഡും ചീസും പിന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് അടിപൊളി ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ആണ് നമ്മൾ എന്ത് വീഡിയോ വീട്ടിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടാറ. അപ്പോൾ നമ്മുടെ ചീസ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാല് മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ്, നമുക്ക് ബ്രെഡ് ഇത്ര ആവശ്യമില്ല, നമുക്ക് ഒരു നാല് ബ്രെഡ് മതി. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു നാല് ബ്രെഡ് എടുത്തിട്ട് ബാക്കിയുള്ള മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അധികം നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള നാല് ബ്രെഡ് നമ്മൾ അധികം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കവർ നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു കവർ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചീസ് ചെറിയ ചെറിയ സ്ലൈസായിട്ട് ഇരിപ്പുണ്ട്. ഇതേപോലത്തെ കുറേ കവറിനകത്ത് ഇരിപ്പുണ്ട്. നമുക്കത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ചീസ് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ബ്രെഡിൻ്റെ നടുക്കുന്ന ഒരു ചെറിയ പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ നടുക്കുന്ന ഇതേപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള ബ്രെഡിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാല് ബ്രെഡിലും നമ്മുടെ ആ ഒരു നടുക്കലത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാ ഒരു കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. നമ്മളെ കട്ട് ചെയ്തെടുത്ത ആ ഒരു ബ്രെഡിലെ എടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു തക്കാളിയുടെ നടുക്കിലത്തെ ഒരു കുഴിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല, ബാക്കി ഈ സൈഡിലുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു നാല് മുട്ട നമുക്കൊരു പാത്രത്തിലോട്ട് പൊട്ടി കഴിക്കാം. അപ്പോൾ നമ്മുടെ നാല് മുട്ടയും പൊട്ടിച്ച് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനകത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചുപ്പും നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിനകത്തിട്ട് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനകത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ തക്കാളി എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതും ചെറുതായിട്ട് ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചീസ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബ്രെഡിൻ്റെ അത്രയും വരുന്നുണ്ട് നമ്മുടെ ചീസ്, അത്ര നമുക്ക് ആവശ്യമില്ല. ഈ ഒരു നടുക്കൊന്ന് മാറ്റിയ ഒരു പീസിൻ്റെ അത്രയും നമുക്ക് നമ്മുടെ ചീസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നമ്മുടെ ചീസ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചീസ് കവർ ചെയ്തൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ചീസ് ആയി കവറിൽ നിന്ന് പൊട്ടിച്ച് വെളി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ചീസ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം. ഇനി നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു നടുക്കൊന്ന് മാറ്റിയ പീസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ അളവിൽ നമ്മുടെ ആ ഒരു ചീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചീസ്. ഇത്രയും നമുക്ക് നമ്മുടെ ചീസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള ഒരു മൂന്ന് ചീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീസ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മുടെ ചീസ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. ചൂടാകുന്നേരം വരെ എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം എല്ലാവരും തൊട്ട് ഒന്ന് തേച്ച് കൊടുക്കുക വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് എല്ലായിടത്തോട്ടൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെഡിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ മുട്ട അതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം രണ്ടിനകത്തോട്ട് നമ്മുടെ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനകത്തോട്ട് നമ്മുടെ ഒരു ചീസ് വെച്ച് കൊടുക്കാം. നമ്മുടെ മുട്ട ചെറുതായിട്ട് വെടിയോട്ടൊക്കെ അത് ഒഴുകിപ്പോയി. ഇനി നമുക്ക് നമ്മുടെ ബാലൻസുള്ള കുറച്ച് മുട്ട കൊണ്ടകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചതിൻ്റെ നടുക്കളത്തെ പീസിനകത്തോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം. ആയി നമുക്ക് ഇവിടെ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ തേച്ച് സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ചീസ് വെച്ച് കൊടുക്കാം.
എന്നിട്ട് എൻ്റെ മുടി നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടക്കുന്ന കട്ട് ചെയ്ത് ആ പീസും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് വെളിയിൽ പോയി, അത് നമ്മുടെ പാൻ കറക്റ്റ് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മുട്ട കുറച്ചുകൂടി വെളിയിൽ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട്, നമുക്കിതും എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ. നമ്മുടെ ബ്രെഡ് ചീസ് ബ്രെഡ് ഓംലെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പറഞ്ഞു ജസ്റ്റ് നോക്കി നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം നല്ല ചീസൊക്കെ വെളുത്ത് സെറ്റായിട്ട് എടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചീസ് ബ്രെഡ് ഓംലെറ്റ് നമ്മുടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പ്ലീസ് ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്താൽ അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പ്ലീസ് അടുത്ത അടിപൊളി വീഡിയോ കാണുന്നത്. സൈനിങ് ഔട്ട്.